അലൈക്കും വർഹമത്തല്ലാ വാത്ത നിസ്കരിക്കുമ്പോൾ ഈ ചെറിയ രണ്ട് സൂറത്ത് ഓതിയാൽ കോടികൾ കടമുണ്ടെങ്കിലും അതെല്ലാം നീ അറിയാതെ വീടപ്പെടും ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അലഹദില്ല വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നത് നാം ചെയ്യുന്ന നാം അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോകൾ കേട്ട് ഒരുപാട് ഉമ്മമാർ അവർക്കുള്ള ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നും അവർ ചോദിക്കുന്ന ഓരോ സംശയങ്ങളും നമുക്ക് സന്തോഷമാകുന്നുണ്ട് അലഹമ്മദ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും വീട്ടപ്പെടാൻ പറ്റിയ ഒരു സുഹൃത്തിനെക്കുറിച്ചാണ് ആ നിസ്കാരത്തിൽ നാം ഇത് ശ്രദ്ധിച്ചാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും നോക്കൂ ഒരു മനുഷ്യൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് മനുഷ്യന് കൂടുതൽ അലറ്റുന്നത് ഒന്ന് കടം മറ്റൊന്ന് മനുഷ്യനെ അലറ്റുന്നത് രോഗം ഈ രണ്ട് പരീക്ഷണങ്ങൾ അത് വല്ലാത്ത പരീക്ഷണങ്ങളാണ് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത പരീക്ഷണമാണ് ഒരു കടം എന്ന് പറയുമ്പോൾ അവൻ ആ കടക്കാരൻ്റെ ഉടമസ്ഥൻ്റെ ഒരു അടിമയെ പോലെയാണ് അതേപോലെ പറ്റുന്ന രോഗം രോഗം എങ്ങനെ വരും എവിടെ വരും എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ടിലമ്മയെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ക്ലാസ് നിരന്തരമായി കേൾക്കുന്നവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കടം കൊണ്ട് കുടുങ്ങിയ കടം കൊണ്ട് ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ അത് വല്ലാത്ത കാരണം റസൽ സല അലുവലം മയ്യത്ത് നമസ്കാരത്തിന് പോലും വിലങ്ങിയ ഒരു സംഭവമാണ് കടം കൊണ്ട് എത്ര പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യയുടെ വക്കിലെത്തിയത് എത്തി നിൽക്കുന്നത് എത്രയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു കാരണം സാമ്പത്തികം ഒരു മനുഷ്യനെ പിടികൂടിയാൽ അത് വല്ലാത്തൊരു പ്രശ്നമാവും ഈ ഭാര്യ ഭർത്താക്കന്മാർക്കടയിലെ വില്ലലുകളുടെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ് ഭർത്താവ് ജോലിക്ക് പോയില്ല കൃത്യമായി ഒരു ഭർത്താവിൻ്റെ ഒരു ഭാര്യയുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ വീട്ടിലിരിക്കണം ജോലിക്ക് പോകാതെ അപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അങ്ങനെയാണ് അവർ ക്ഷമിച്ചിരിക്കൂല അപ്പോൾ ജീവിതത്തിൻ്റെ താറമാർ അതുപോലെ സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഏകദേശം സന്തോഷ സന്തോഷം അല്ലാതെ നൽകുന്നതെങ്കിലും സമ്പത്ത് അതിൻ്റെ ഒരു ഘടകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹു റബ്ബുഹാന കുത്താല സന്തോഷം ഖൈര നൽകേണ്ട അപ്പം നാം ചെയ്യേണ്ടത് തഹജുദിനെഴുന്നേൽക്കുന്നുല്ലോ തഹജ്ജു നിസ്കരിച്ച് സാധാരണ സൂറത്ത് വതിറ്റാണ് നിസ്കരിക്കാറുള്ളത് എന്നാൽ ഇന്ന് മുതൽ ഇൻഷാ അല്ല നാളെ മുതൽ നാം തഹജ്ജുദ്ദിനെഴുന്നേറ്റ് സൂറത്ത് അൽ ഫാത്തിഹ ഓത അതിൻ്റെ ശേഷം ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ ഓത അതിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഇറക്കാത്ത കു കാഫിറൂൻ എന്നുള്ള സൂറത്ത് പതിനൊന്ന് തവണ കുല്യുൽ കാഫിറൂൻ ഓത ഓദ്യത്തിൻ്റെ ശേഷം ഇൻഷാ ഇൻഷാല്ല രണ്ടാമത്തെ ഇതേപോലെ ആയത്തുൽ കുറിച്ച് മൂന്ന് തവണ ഓത അതിൻ്റെ ശേഷം കുര്യൽ കാഫിൻ പതിനൊന്ന് തവണ ഓതാ എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നാള്ളാഹുവിനോട് ആ ചെയ്യണം ചെയ്യുന്നതിന് മുമ്പ് സുബഹാനുള്ള സുബഹാനുള്ള അല്ലെന്തിഹി അസ്തഫിറുള്ള എന്നുള്ള ദിക്കർ നൂറ് തവണ ചൊല്ല ചൊല്ലുന്നിടയിലാണ് ബാങ്ക് കേൾക്കുന്നത് എന്നാൽ എന്ത് ചെയ്യും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ബാങ്ക് പൂർത്തിയായതിന് ശേഷം തിക്ർ പൂർത്തിയാക്കാം എന്നുഷ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തൊന്ന് നോക്ക് എൻ്റെ ഏത് കടമാണെങ്കിലും അത് പൂർത്തിയായി കിട്ടും അള്ളാഹു ചെയ്യട്ടെ ചേരട്ടെ തൊട്ട് തൊട്ടല്ലാവും നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവ കാത്തി രക്ഷിക്കട്ടെ മരണം വരെ കൂടി ജീവിച്ച് ഇസ്സത്തോടു കൂടി മരിക്കാനുള്ള തോഫീക്കല്ലാതെ നൽകട്ടെ നിഷാ അല്ലാ നിങ്ങൾക്കുള്ള എല്ലാ പ്രയാസങ്ങൾ അള്ളാഹു വീട്ടിൽ തരും അള്ളാഹുവിനത് അള്ളാഹുവിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ മുമ്പിൽ നാം ചെയ്യുന്ന ഒന്നും ഒന്നുമല്ല അള്ളാഹ്ക്ക് അത്രക്കും അവൻ ഹാ മാലിക്കുൽ മുലൂഖാണ് അവൻ ഖനീയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം അറേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ